അത് എടുക്കും പറഞ്ഞു പറഞ്ഞു. കൂടുതലും ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് പരിചയപ്പെടുത്തുന്ന വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങളുടെ സപ്പോർട്ട്സ് മതി. സപ്പോർട്ട്സ് ആണ് നമ്മുടെ സന്തോഷം. ഇപ്പൊ 10,000 പേര് ഞങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അത് മതി നമുക്ക്. അത്രയും വേറെ പറയണമെന്ന് നമുക്ക് കേൾക്കേണ്ട വിഷയമൊന്നുമില്ല. അങ്ങനെ കാണണവരുണ്ട്, കണ്ട് ഇങ്ങനെ നെഗറ്റീവ് പറയാനുണ്ട്. അപ്പൊ അവരോടൊന്നും നമുക്കൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞോ എന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് പേര് ചോദിക്കണായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിമൽ വിഷ്ണുപ്രിയ. അപ്പൊ ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തിലാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. നമ്മളിവിടെ യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങിയിട്ട് ചാനൽ തുടങ്ങിയിട്ട് ഒരു 10-40 ദിവസം അടുത്ത് ആവണുള്ളൂ. അപ്പോഴും നമുക്ക് ഇതുപോലെ സപ്പോർട്ട് കിട്ടി 10K ഫാം ആയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു കേക്ക് കട്ടിന്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. 10K എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോ വലിയതൊന്നും അല്ല, പക്ഷെ 10K നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങള് തന്ന സ്നേഹം സപ്പോർട്ട് എല്ലാം ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളിപ്പം എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കണുണ്ട്. പക്ഷേ നമുക്കിപ്പം വർക്കിന്റെ കാര്യങ്ങൾ, രണ്ടാൾക്കും വർക്ക് ഉള്ളതുകൊണ്ട് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആവണത് സൺഡേസ് ആണ്. അപ്പൊ സൺഡേസിലാണ് ഞങ്ങള് വീഡിയോ എടുക്കണത്. അപ്പോ അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചത്തേക്കാണ് നമ്മൾ അത് അപ്ലോഡ് ചെയ്യുള്ളൂ. പക്ഷെ ഇനി ഞങ്ങള് എപ്പോഴും വീഡിയോ എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്തായാലും ആഴ്ചയിൽ ഒരു 3 വീഡിയോ നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ട് വിടുന്നുണ്ട്. അപ്പൊ എല്ലാരും കാണണം. ഇതുപോലെ തന്നെ സപ്പോർട്ട്സും കാര്യങ്ങളും എല്ലാം ഞങ്ങള് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ചെറിയ പരിപാടിയായിട്ട് ഒരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി. വലിയ പരിപാടി അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ക്രൗഡ് ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് എല്ലാരും. പിന്നെ ചെലവും ചോദിക്കുന്നുണ്ട്. നമുക്കത് വലിയ കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും, ഞങ്ങളിപ്പം വീഡിയോ ചെയ്തിട്ട് എന്തെങ്കിലും കുറവുകൾ കാര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്താൽ മതി. നമ്മൾ അതുപോലെ തന്നെ നന്നായിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്ത് വീഡിയോസ് ആണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂടുതലും പേരും ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് വീഡിയോ എടുക്കാമോ ചോദിക്കുന്നുണ്ട്. അത് എടുക്കും. പറഞ്ഞു പറഞ്ഞു കൂടുതലും പേര് എന്താ കമന്റ് ഇട്ടിരുന്നു ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് പരിചയപ്പെടുത്തുന്ന വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അതെന്തായാലും ഒരു ദിവസം എടുക്കുന്നുണ്ട്, എടുക്കാം. അപ്പൊ നമുക്ക് വേറെ എന്താ ഉള്ളത്? വേറെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. നമുക്ക് സപ്പോർട്ട്സ് മതി, നിങ്ങളുടെ സപ്പോർട്ട്സ് മതി. നിങ്ങളുടെ സപ്പോർട്ട്സ് ആണ് നമ്മുടെ സന്തോഷം. പിന്നെ മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് എത്ര നാളായിട്ടാണ്? നമ്മളൊരു 1.5 മാസം അടുത്തായിട്ടുള്ളു. അതെ. അപ്പോ അതിനുള്ളിലാണ് കുറച്ച് വീഡിയോസ് ഒക്കെ ഇടുമ്പോ തന്നെ അതിന് റീച്ച് കൂടി, സബ് ഒക്കെ കൂടി തുടങ്ങി. അപ്പോ എല്ലാവരുടെയും കയ്യിൽ വീഡിയോസ് എത്താൻ തുടങ്ങിയല്ലോ. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അതായത് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, കല്യാണം കഴിച്ച പോലെയാണ് നടക്കണത്, അങ്ങനെയാണ് മാടയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് കൊറേ ആൾക്കാര് നമ്മുടെ അടുത്ത് ഡയറക്റ്റ് പറയണമെന്നില്ല. കസിൻസിന്റെ അടുത്തും നാട്ടുകാര് വീട്ടുകാരുടെ അടുത്തും എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. നമ്മള് കുറച്ച് ഇതൊക്കെ കിട്ടി കഴിഞ്ഞപ്പോ, നമുക്ക് സബും കുറച്ച് ലൈക്ക് കിട്ടിയപ്പോഴാണ് എല്ലാരും അറിയാൻ തുടങ്ങിയല്ലോ. അപ്പൊ എല്ലാരും വീഡിയോസ് ഡെയിലി കാണുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാര്. അപ്പൊ കണ്ടിട്ട് വീട്ടുകാരോടായാലും ആരോടായാലും പറഞ്ഞ് നമ്മൾ എങ്ങനെയാലും അറിയും. അപ്പൊ അങ്ങനെ അറിഞ്ഞിട്ട് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ഞങ്ങളെ പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതാണോ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കല്യാണം കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നിങ്ങളോട് പറയും അല്ലേ. നമ്മളെന്തായാലും നിങ്ങളോട് പറയും, പറയാണ്ട് വെക്കത്തൊന്നുമില്ല. അതെന്തായാലും യൂട്യൂബിൽ അപ്ലോഡും ചെയ്യും നമ്മൾ. അപ്പോ എന്തായാലും നിങ്ങൾ അറിയിക്കും. നൈസായിട്ട് നമ്മൾ അറിയാവുന്നവര് തന്നെയാണ് നൈസായിട്ട് വരണം. നമുക്ക് അറിയാം, ആരാതൊക്കെ അറിയാം. ഞാൻ പേരെടുത്ത് പറയണോ? പിന്നെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് നമ്മൾ, പക്ഷെ അതൊക്കെ അതൊന്നും നമുക്ക് വിഷ്വലൈസ് അല്ല. അതായത് നമുക്ക് ഒരു സീനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഇപ്പൊ 10,000 പേര് ഞങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അത് മതി നമുക്ക്. അത്രയും പേര് വേറെ പറയണത് നമുക്ക് കേൾക്കേണ്ട വിഷയമൊന്നുമില്ല. ഇപ്പൊ ഒരു 10,000 പേര് നമ്മുടെ ചാനലില് നമ്മുടെ ഓരോ വീഡിയോസിന്റെ കമന്റിൽ വന്ന ഓരോരുത്തർ പറഞ്ഞ നല്ല സ്നേഹത്തോടെ ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു യൂട്യൂബ് ഇൻസ്റ്റയില് റിപ്ലൈ വരാന്ന് പറഞ്ഞു.
എല്ലാരും മെസ്സേജ് അയക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നമ്മള് രണ്ടുപേരും റിപ്ലൈ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ സന്തോഷം. പിന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മള് ഇൻസ്റ്റാഗ്രാം ഒരു രണ്ടു ദിവസം പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് ഇങ്ങനെ നോക്കിയിട്ട് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് പ്രൈവറ്റ് ആക്കി ഇട്ടു. അപ്പൊ അപ്പോഴും കുറെ പേര് പേഴ്സണൽ ആയിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് ചേച്ചി ചേട്ടാ പ്രൈവറ്റ് ആക്കിയത്, പറഞ്ഞവര് അങ്ങനെ പറഞ്ഞോട്ടെ, സ്നേഹിക്കണവര് കുറച്ച് ഞങ്ങൾ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും ഒരുപാട് മെസ്സേജ് കണ്ടപ്പോ ഞങ്ങൾ പിന്നെ ഓർത്തു നമുക്ക് ഇത്രയും സപ്പോർട്ട്സ് ഉള്ളപ്പോ പിന്നെ നമ്മൾ കുറച്ചു പേർക്ക് വേണ്ടി മാത്രം എന്തിനാണ് നമ്മൾ ഇൻസ്റ്റ പ്രൈവറ്റ് ആക്കണത് എന്ന് പറഞ്ഞിട്ട് നമ്മള് പിന്നെ പബ്ലിക് ആക്കിയതാണ്. അപ്പോ അങ്ങനെ കാണണവരുണ്ട്, കണ്ട് ഇങ്ങനെ നെഗറ്റീവ് പറയാനുണ്ട്. അപ്പൊ അവരോടൊന്നും നമുക്കൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞോ എന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് പേര് ചോദിക്കണായിരുന്നു. അപ്പോ നമുക്കത് പറയാം, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, ഒരിക്കലും നമ്മള് പറയാണ്ട് ഇരിക്കില്ല. അപ്പോ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നമ്മളെ കുറിച്ച് നെഗറ്റീവ് ആയിട്ട് പറയണവരോടൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മളെ സ്നേഹിക്കാനുള്ള ആൾക്കാര് കുറച്ചുപേരുണ്ട്. അവര് നമ്മൾ അവർക്ക് വേണ്ടിട്ടാണ് വീഡിയോസ് എന്തായാലും ഇടുന്നത്, അല്ലാണ്ട് ബാക്കിയുള്ളവർ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്നേഹിക്കണവര് കണ്ടാ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ഓപ്ഷൻ ഉണ്ടല്ലോ, അത് അടിച്ചങ്ങോട്ട് വിട്ടാ മതി. കാണണം ആർക്കും താല്പര്യമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു വീഡിയോ ഇട്ടാലും കൂടുതലും പേര് നമ്മളെ സ്നേഹിക്കണവരാണ് കാണണത്. അത് നമ്മളോട് നെഗറ്റീവ് പറയണവരൊക്കെ അത് കാണണ്ട, എന്തിനാ കാണണത് അല്ലേ, അത് സ്കിപ്പ് അടിച്ച് വിട്ടാ മതിയല്ലോ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. എല്ലാരും എന്നാലും സപ്പോർട്ടിന് ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയാന്നറിയില്ല, നല്ല ഇതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട്സും കാര്യങ്ങളെല്ലാം നമ്മള് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാ പിന്നെ കാരണം ഇതിവിടെ പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും എങ്ങനെ വീട് ചെയ്യുമ്പോ നമ്മൾ പറയണം എന്ന് പറഞ്ഞിട്ട് അതെ ഇരിക്കാറുണ്ട്. ഇവിടെ എന്റെ എപ്പോഴും പറയായിരുന്നു ഇങ്ങനെ പറ. അപ്പൊ ഞാൻ പറയണ്ട പറയണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാറ്. നമ്മളെന്തിനാ അവര് പറയണവര് പറയട്ടെ, നമ്മള് ചെവി ഓർക്കണ്ടെന്നൊക്കെ ഓർക്കുമ്പോ ഇവര് ചുമ്മാ വേറെ ആരുമില്ല പുറത്തുനിന്നാരും അതെ നമ്മളറിയാവുന്നവര് തന്നെ അറിയാവുന്നവരാണ് വിഷയം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ടരാം. അപ്പൊ നമുക്ക് കേക്ക് അപ്പൊ ഗൈസ് നമ്മൾ കേക്ക് ഒക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.